ജില്ലയിലെ ഏറ്റവും വലിയ ഹോം അപ്ലയൻസസ് ശൃംഖല ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിൽ ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നിവയോടൊപ്പം ഗിഫ്റ്റ് ഐറ്റംസ്, ക്രോക്കറി ഐറ്റംസ്, ടോയ്സ് ഐറ്റംസ് എന്നിവയുടെ വിപുലമായ ശേഖരവും കുട്ടികൾക്കായി ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റത്തോടു കൂടിയ കാറുകൾ, ബൈക്കുകൾ, നിങ്ങളുടെ അടുക്കളയെ അലങ്കരിക്കുവാൻ വിവിധ മോഡലുകളിലുള്ള പാത്രങ്ങൾ, ഷോക്കേസുകളിൽ മഴവിൽ വർണ്ണം പകരാൻ ഗിഫ്റ്റ് ഐറ്റംസ്, ഫ്ലവർ എന്നിവ മൂന്ന് നിരകളിലായി ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ ബഡ്ജറ്റിന് അനുയോജ്യമായവ തിരഞ്ഞെടുക്കുവാൻ ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്, സിറ്റി പ്ലാസ ബിൽഡിംഗ്, പഞ്ചായത്ത് മൈതാനിക്ക് സമീപം, പഴയ ബസ് സ്റ്റാൻഡ് റോഡ്, കട്ടപ്പന. ജാതി കർഷകന് ഇനി നഷ്ടങ്ങളുടെ കണക്ക് വേണ്ട. കാറ്റും മഴയും കൊടിയ വേനലും ഭയപ്പെടേണ്ടതില്ല. അധ്വാനത്തിന് ഫലം ലഭിക്കാൻ കാത്തിരിക്കുകയും വേണ്ട. ലോകത്താദ്യമായി ഒന്നിലധികം നാടൻ ജാതികളും കാട്ടുപത്രികളും അപ്രോച്ച് ക്രാഫ്റ്റ് ചെയ്ത് ഒറ്റമരമാക്കി ബഡ് ചെയ്തത്. എളുപ്പത്തിൽ കായ്ഫലം, ഇരട്ടിയിലധികം വിളവ്, കരുത്തുറ്റ പ്രതിരോധ ശേഷി, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിരവധി അവാർഡുകൾ. മികച്ച വിളവിനും അധിക ലാഭത്തിനും മൾട്ടിറൂട്ട് ജാതികൾ കൃഷി ചെയ്യുക. ചെറുകുന്നിൽ നഴ്സറി, കെഎസ്ബി സബ്സ്റ്റേഷൻ സമീപം, എൻഎച്ച് റോഡ്, ചാറ്റുകാര, അടിമാലി. വളർന്നു വരട്ടെ ഒരു മൾട്ടിറൂട്ട് സംസ്കാരം. നമസ്കാരം. നാട്ടുവിശേഷത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. കാഞ്ചിയാർ സ്വരാജ് മുരിക്കാട്ടുകൂടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിന്റെ പരിസരങ്ങളിൽ നിൽക്കുന്ന അപകടകാരികളായിട്ടുള്ള മരങ്ങൾ വെട്ടിമാറ്റാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. പതിറ്റാണ്ടുകൾക്ക് മുൻപ് സോഷ്യൽ ഫോറസ്ട്രിയാണ് മരങ്ങൾ നട്ടുപരിപാലിച്ചത്. 1982-83 കാലഘട്ടത്തിൽ സോഷ്യൽ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെന്റാണ് സ്കൂളിന്റെ കോമ്പൗണ്ടിലും പരിസര പ്രദേശങ്ങളിലും മരങ്ങൾ വെച്ച് പിടിപ്പിച്ചത്. അക്വേഷ്യ, വാഗ തുടങ്ങിയ മരങ്ങളാണ് വെച്ച് പിടിപ്പിച്ചവ. ഈ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ തന്നെ 8 വർഷം കഴിയുമ്പോൾ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന നിർദ്ദേശവും ഉണ്ടായിരുന്നു. എന്നാൽ കാലം ഇത്ര കഴിഞ്ഞിട്ടും മരങ്ങൾ വെട്ടിമാറ്റാനുള്ള യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ ശക്തമായ കാറ്റോ മഴയോ ഉണ്ടായാൽ ഇവയെല്ലാം കടപുഴകി വീഴുന്ന സാഹചര്യവുമുണ്ട്. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് പ്രദേശത്തെ ഒരു വീടിന് മുകളിലേക്കും കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയിലേക്കും മരങ്ങൾ കടപുഴകി വീഴുകയും ചെയ്തിരുന്നു. സ്വരാജിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കോമ്പൗണ്ടിൽ നിൽക്കുന്ന നൂറുകണക്കിന് മരങ്ങൾ അപകട ഭീഷണിയിലാണ്. ഏത് സമയവും നിലം പത്താവുന്ന സ്ഥിതിയിലാണ് ഈ മരങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. 2 ആഴ്ച മുമ്പ് മരങ്ങൾ വീണ് വലിയ അപകടമുണ്ടാകുകയും ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. ബന്ധപ്പെട്ട സോഷ്യൽ ഫോറസ്ട്രി അധികൃതരും ജില്ലാ പഞ്ചായത്തും അടിയന്തരമായി ബന്ധപ്പെട്ട ഈ മരങ്ങൾ ഈ സ്കൂൾ കോമ്പൗണ്ടിൽ നിന്നും മുറിച്ചു നീക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെടുക. ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിൽ പ്രവർത്തിക്കുന്ന സ്കൂൾ ആയതിനാൽ സ്കൂൾ PTA ഉൾപ്പെടെ പഞ്ചായത്തിൽ മരങ്ങളുടെ അപകട ഭീഷണി സംബന്ധിച്ച് രേഖാമൂലം പരാതി നൽകിയതാണ്. എന്നാൽ ഇതിനൊന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. സോഷ്യൽ ഫോറസ്ട്രിയുമായി ബന്ധപ്പെട്ടപ്പോൾ മരങ്ങൾ വെട്ടിമാറ്റുവാൻ സ്കൂൾ അധികൃതർക്ക് അനുമതി നൽകിയിരുന്നുവെന്നും എന്നാൽ ഈ മരങ്ങൾ വെട്ടിമാറ്റുവാൻ സ്കൂൾ അധികൃതർക്ക് ഫണ്ടില്ല എന്നതിനാൽ അപകട ഭീഷണിയായി മരങ്ങൾ നിലനിൽക്കുകയാണ് എന്നും പറയുന്നു. എത്രയും വേഗം ജില്ലാ പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട മരങ്ങൾ ഉടൻ മുറിച്ചു മാറ്റണമെന്ന ആവശ്യമാണ് പ്രദേശവാസികൾക്കുള്ളത്. ഇടുക്കി വിഷൻ ന്യൂസ്, കാഞ്ചിയാർ. അർഹരായ മുഴുവൻ പട്ടികജാതി കുടുംബങ്ങളെയും റേഷൻ മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പട്ടികജാതി ക്ഷേമസമിതിയുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. അർഹരായ മുഴുവൻ പട്ടികജാതി കുടുംബങ്ങളെയും റേഷൻ മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പട്ടികജാതി ക്ഷേമസമിതിയുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. രാജ്യത്തെ ദളിത് ജനവിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരൻ്റെ അന്നം മുടക്കുന്ന നടപടിയാണ് പൊതുവിതരണ സമ്പ്രദായത്തിൽ കേന്ദ്രം നടപ്പിലാക്കുന്നതെന്ന് PKS ആരോപിച്ചു. മോഡി സർക്കാരിൻ്റെ കോർപ്പറേറ്റ്വൽക്കരണ നയത്തിൻ്റെ ഭാഗമായി ലക്ഷക്കണക്കിന് പട്ടികജാതി കുടുംബങ്ങളാണ് റേഷൻ മുൻഗണനാ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്. ഇതിനെതിരെയാണ് അർഹരായ മുഴുവൻ ദളിത് കുടുംബങ്ങളുടെയും മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പട്ടികജാതി ക്ഷേമസമിതിയുടെ നേതൃത്വത്തിൽ ഉടുമ്പൻചോല താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. പടിഞ്ഞാറെ കവലയിൽ നിന്നും ആരംഭിച്ച മാർച്ച് കിഴക്കേ കവലയിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണാസമരം PKS സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം KR സോദരൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം ഷിജിമോ നൈപ്പ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ കമ്മിറ്റി അംഗം TM ജോൺ, PDAS, R പാണ്ഡ്യൻ, AN മണി, C രാജശേഖരൻ, PKS ഏരിയ സെക്രട്ടറി CM ബാലകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. PKSന്റെ നേതൃത്വത്തിൽ താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടന്നു. PKS ജില്ലാ സെക്രട്ടറി KG സത്യൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അർഹരായ മുഴുവൻ പട്ടികജാതി കുടുംബങ്ങളെയും റേഷൻ മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് താലൂക്ക് സപ്ലൈ ഓഫീസ് മാർച്ചും ധർണയും നടന്നത്.
ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിൽ 10,000 ദളിത് കുടുംബങ്ങളാണ് പട്ടികയ്ക്ക് പുറത്തായിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് PKS സംസ്ഥാന വ്യാപകമായി ധർണ സംഘടിപ്പിച്ചത്. ഇടുക്കി താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് നടന്ന മാർച്ചും ധർണയും ജില്ലാ സെക്രട്ടറി KG സത്യൻ ഉദ്ഘാടനം ചെയ്തു. ഇത്തരം പാർശ്വവർത്തികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെയും കണ്ടെത്തിക്കൊണ്ട് അവരുടെ മേൽ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി ഈ ഗവൺമെന്റ് തയ്യാറാകണമെന്നും കൂടി PKS ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. PKS ഏരിയ ട്രഷറർ KG ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ഏരിയ പ്രസിഡന്റ് PS സുരേഷ്, സെക്രട്ടറി S മനോജ് തുടങ്ങിയവരും സംസാരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, ചെറുതോണി. വണ്ടിപ്പെരിയാറിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് തകർന്ന് ദേശീയപാതയിൽ വെള്ളക്കെട്ട്. ഇതുമൂലം റോഡിൽ വലിയ ഗട്ടറും രൂപപ്പെട്ടു. കൊട്ടാരക്കര ദിണ്ടുകൽ ദേശീയപാതയിൽ നെല്ലിമല ജംഗ്ഷനിലെ ഗട്ടറാണ് യാത്രക്കാർക്കും ഓട്ടോ ഡ്രൈവർമാർക്കും ഒരുപോലെ ദുരിതമായി മാറിയിരിക്കുന്നത്. വണ്ടിപ്പെരിയാറിലാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് തകർന്ന് ദേശീയപാതയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. ഇതുമൂലം റോഡിൽ വലിയ ഗട്ടറും രൂപപ്പെട്ടു കഴിഞ്ഞു. കൊട്ടാരക്കര ദിണ്ടുകൽ ദേശീയപാതയിൽ നെല്ലിമല ജംഗ്ഷനിലാണ് ഗട്ടർ യാത്രക്കാർക്കും ഓട്ടോ ഡ്രൈവർമാർക്കും ഒരുപോലെ ദുരിതമായി മാറിയിരിക്കുന്നത്. റോഡിനടിയിലൂടെ സ്ഥാപിച്ച പൈപ്പ് തകർന്ന വെള്ളം ഗട്ടറിനുള്ളിലൂടെ റോഡിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങളിൽ ഭൂരിഭാഗവും ഗട്ടറിൽ പതിക്കുന്നതും പതിവാണ്. ബസ് കാത്തു നിൽക്കുന്ന യാത്രക്കാരുടെയും ഓട്ടോ സ്റ്റാൻഡിൽ നിൽക്കുന്നവരുടെയും ശരീരത്തേക്ക് ചെളിവെള്ളം തെറിക്കുകയും ചെയ്യുന്നുണ്ട്. നെല്ലിമല ഓട്ടോ സ്റ്റാൻഡാണ്. നെല്ലിമല കവലയിൽ ഒരു ചെറിയൊരു കുഴി ഉണ്ടായിരുന്നു. അതിപ്പോൾ വെള്ളം വന്ന് അത് വലിയൊരു കുഴിയാവുകയും ഞങ്ങൾ പഞ്ചായത്തിലും PW എല്ലാം രേഖാമൂലവും അല്ലാതെയും ഞങ്ങൾ പറഞ്ഞു നോക്കി. വാട്ടർ അതോറിറ്റിയിലും പഞ്ചായത്ത് ഓഫീസിലും ഓട്ടോ ഡ്രൈവർമാർ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായിട്ടില്ല. ഒരാളുടെ വീട്ടിലേക്ക് മാത്രമായിട്ടുള്ള പൈപ്പാണ് തകർന്നിരിക്കുന്നത്. റോഡിന് വശത്തുകൂടി കണക്ഷൻ നൽകാമെങ്കിലും ഇതിന് അധികൃതർ തയ്യാറാകുന്നില്ല എന്നും ആരോപണമുണ്ട്. ഇടുക്കി വിഷൻ ന്യൂസ്, വണ്ടിപ്പെരിയാർ. ഉപ്പുതറ കണ്ണമ്പടി നിവാസികളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമായില്ല. കുണ്ടും ചെളിയും നിറഞ്ഞ റോഡിലൂടെയുള്ള പ്രദേശവാസികളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കണ്ണമ്പടി നിവാസികളുടെ യാത്രാ ദുരിതത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. കാൽനടയാത്രയും വാഹനയാത്രയും ഒരുപോലെ ദുഷ്കരമാണ് ഇവിടെ. കാലവർഷം ആരംഭിച്ചതോടെ ദുരിതങ്ങൾ ഒന്നുകൂടി വർദ്ധിച്ചിരിക്കുകയാണ്. കണ്ണമ്പടി മേമാരിക്കുള്ള റോഡാണ്. മേമാരി കത്തിയപ്പം അങ്ങനെ കുറേ സ്ഥലത്തോട്ട് ഈ റോഡ് പോകുന്നുണ്ട്. എല്ലാം ഇതുപോലെ തന്നെ മഴക്കാലമായ ഒരു രക്ഷയുമില്ല. ഭയങ്കര ചെളിയും കാര്യങ്ങളൊക്കെയാണ്. ജീപ്പ് ബൈക്ക് മാത്രമേ, ഇരുചക്ര വാഹനങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് ആശ്രയിക്കാനുള്ളൂ. വേറെ വണ്ടിയൊന്നും വരുന്നില്ലാത്തതുകൊണ്ട് റോഡിലെ കുഴികളിൽ ചെളി നിറയുകയും റോഡിൽ ഗർത്തങ്ങൾ രൂപപ്പെട്ടതും ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമാക്കിയിരിക്കുകയാണ്. രോഗം ബാധിച്ചവരെ പെട്ടെന്ന് അടുത്തുള്ള ആശുപത്രികളിൽ എത്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. റോഡിന്റെ ദുരവസ്ഥ മൂലം ആശുപത്രിയിൽ ചെല്ലും മുൻപേ മരണപ്പെട്ടവർ പ്രദേശത്ത് നിരവധിയാണ്. തൊട്ടടുത്ത ടൗണിൽ പ്രദേശവാസികൾക്ക് എത്താൻ 8 കിലോമീറ്റർ അധികം യാത്ര ചെയ്യേണ്ടിയും വരുന്നു. എന്നാൽ ഒരു വാഹനം ഈ റോഡിലൂടെ ഓടിയെത്തണമെങ്കിൽ 2 മണിക്കൂറെങ്കിലും എടുക്കും. കണ്ണമ്പടിയിലെ കത്തിദേപ്പൻ, മുല്ല, വന്മാവ് എന്നിവിടങ്ങളിലേക്കുള്ള റോഡുകളുടെ അവസ്ഥയും സമാനമാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, കഞ്ചിയാർ. ഓർമ്മയിലെ അഗ്നിച്ചിറകുകൾ എന്ന പേരിൽ ചക്കുപള്ളം മേരിമാത പബ്ലിക് സ്കൂളിൽ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം അനുസ്മരണം നടത്തി. സ്കൂളിലെ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഓർമ്മയിലെ അഗ്നിച്ചിറകുകൾ എന്ന പേരിലായിരുന്നു ചക്കുപള്ളം മേരിമാത പബ്ലിക് സ്കൂളിൽ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം അനുസ്മരണം സംഘടിപ്പിച്ചത്. സ്കൂളിലും 6ാം മൈലുമായിട്ട് അനുസ്മരണ പരിപാടികളും സംഘടിപ്പിച്ചു. സ്കൂൾ അങ്കണത്തിൽ നടന്ന പുഷ്പാർച്ചനയ്ക്ക് ശേഷം സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും 6ാം മൈൽ ടൗണിലെത്തി ഡോക്ടർ APJ അബ്ദുൽ കലാം അനുസ്മരണം സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ മാത്യു കാമുണ്ടത്തിൽ, സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ എൽദോ മോഴശ്ശേരിയിൽ എന്നിവരാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. 6ാം മൈൽ ടൗണിലെത്തിയ വിദ്യാർത്ഥികളും അധ്യാപകരും 1 മിനിറ്റോളം മൗനപ്രാർത്ഥന സംഘടിപ്പിച്ചു. ഇതേ തുടർന്ന് APJ അബ്ദുൽ കലാമിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി. ശാന്തിഗിരി ഇടവകാരി ഫാദർ റോബിൻ തക്കേൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മളൊക്കെയും സാധാരണക്കാരാണ്. നമ്മളെ പോലെ സാധാരണക്കാരനായി ജീവിച്ച് ലോകത്തിന് സമൂഹത്തിന് നന്മ എത്രമാത്രം ചെയ്യാമെന്ന് നമുക്ക് കാട്ടിത്തന്നത് കൊണ്ടാണ് പ്രത്യേകമായി നമ്മൾ ഈ മഹാനെ ഓർക്കുകയും അദ്ദേഹം ചരിച്ച പാതകളിലൂടെ പിൻചെല്ലാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നത്. 6ാം മൈലിലെ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് AS തോമസ് അനുസ്മരണ പ്രഭാഷണവും നടത്തി. ഇതോടൊപ്പം തന്നെ കുട്ടികളുടെ നേതൃത്വത്തിൽ വൃക്ഷത്തൈകളും നട്ടുപിടിപ്പിച്ചു. ഇടുക്കി വിഷൻ, അണക്കര. വനിതാ കമ്മീഷൻ അംഗം ഡോക്ടർ J പ്രമീളാദേവിക്കും DMO ഡോക്ടർ R രേഖയ്ക്കും ജില്ലാ വിമൻസ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. വാഴത്തോപ്പ് തേജസ് ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം MLA റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 5 വർഷമായി വനിതാ കമ്മീഷൻ അംഗമായിരുന്ന ഡോക്ടർ പ്രമീളാദേവി കാലാവധി പൂർത്തിയാക്കിയതോടെയാണ് വിരമിക്കുന്നത്. ഏറെക്കാലമായി ആരോഗ്യമേഖലയിൽ ജില്ലയിലെ നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയ ശേഷമാണ് DMO ഡോക്ടർ R രേഖ തൃശൂരിന് സ്ഥലം മാറിപ്പോകുന്നത്. ജില്ലാ വിമൻസ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം MLA റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഷെൽട്ടർ ഹോമുകൾ ഇല്ലാതാകുന്ന ഒരു കാലത്തിലേക്ക് നാം എത്തണമെന്ന് MLA പറഞ്ഞു.
ഷെൽട്ടർ ഹോമുകൾ ഇല്ലാതെ ആകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. അതിനുള്ള പരിശ്രമമാണ് നമ്മുടെ പരിഹാരം. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ വലിയ അപകടത്തെ വഹിക്കാൻ കഴിഞ്ഞ സ്ഥാപനമാണ് വുമൺസ് കൗൺസിലും. അതിനുവേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ കിട്ടിയ സമയം പ്രയോജനപ്പെടുത്തിയ ഒരു മഹത്വയാണ് ശ്രീമതി പ്രമീളാദേവി. കളക്ടർ ജി ആർ ഗോകുൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വിമൻസ് കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ റോസക്കുട്ടി അബ്രഹാം, വാഴത്തോപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, ഡെപ്യൂട്ടി ഡി എം ഒ ഡോക്ടർ സുഷമ, ജില്ലാ പഞ്ചായത്ത് അംഗം ലിസമ്മ സാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, ചെറുതോണി. ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനത്തോട് അനുബന്ധിച്ച് കുമ്പളി പഞ്ചായത്ത് ആനക്കുഴിയിൽ കോൺഗ്രസ് കുടുംബസംഗമം നടത്തി. ആനക്കുഴി ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം ഇന്ദിരാഗാന്ധിയുടെ 100-ാം ജന്മദിനം വളരെ വിപുലമായിട്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ ആഘോഷിക്കുന്നത്. ഓരോ ബൂത്ത് കമ്മിറ്റികൾ കേന്ദ്രീകരിച്ച് വിപുലമായ പരിപാടികളും സംഘടിപ്പിക്കുന്നു. കോൺഗ്രസിന്റെ വളർച്ചയിൽ പ്രധാന പങ്കുവഹിച്ച ഇന്ദിരാഗാന്ധിയുടെ പിറന്നാൾ വിപുലമായിട്ടാണ് കുമളി മേഖലയിലും ആഘോഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായി വിവിധ പ്രദേശത്ത് കുടുംബസംഗമങ്ങൾ നടന്നുവരുന്നു. പാർട്ടിയുടെ ദേശീയ, സംസ്ഥാന, പ്രാദേശിക നേതാക്കൾ യോഗങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നു. ആനക്കുഴി ബാലവാടി അംഗൻവാടിയിൽ ചേർന്ന യോഗം മുൻ MLA EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് ഇന്ദിരാഗാന്ധിയെ ഒരുമിച്ച് വരുത്തുന്നതോടുകൂടി ഒരു പ്രതികാരമാകും, രണ്ട് അതോടുകൂടി ഇന്ത്യ ചിത്രമാകും. ഇന്ദിരാഗാന്ധിയെ പോലും നേതാവ് ശക്തിയായ നേതാവിന്റെ അഭാവത്തിൽ കോൺഗ്രസിൽ അധികാര മത്സരം ഉണ്ടായി. പല രാജ്യങ്ങളും അങ്ങനെയാണ്. ഏറ്റവും ശക്തൻ നേതാവിന്റെ ദുരന്തത്തോടുകൂടി മരണത്തോടുകൂടി പിന്നെ രാജ്യം അങ്ങ് ശിഥിലമാകുക. അധികാരത്തിലുള്ള പോരാട്ടത്തിൽ രാജ്യം സ്ഥിരമാകുന്നതാണ് ലോകത്തിന്റെ ചരിത്രം കണ്ടത്. അതുപോലെ ഇന്ത്യ ചിത്രീകരിക്കപ്പെടും, ഇന്ത്യ രാജ്യം തകരുമെന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ ഇന്ത്യ ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം കൂടുതൽ ശക്തമായി നിന്നു. ആനക്കുഴി ബൂത്ത് പ്രസിഡന്റ് എ രാജൻ അധ്യക്ഷനായിരുന്നു. HRP യൂണിയൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിറീഖ് തോമസ് യോഗത്തിൽ മുഖ്യപ്രഭാഷണവും നടത്തി. പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയത്തിനും A+ നേടിയ കുട്ടിയെ യോഗത്തിൽ ആദരിച്ചു. ഇതോടൊപ്പം തന്നെ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെയും യോഗത്തിൽ വെച്ച് ആദരിച്ചു. നേതാക്കളായ MM വർഗീസ്, ബിജു ദാനിയിൽ, വി തങ്കപ്പൻ, ഷാജി പേനടത്ത്, P ബിജു, മണിമേഖല എന്നിവരും യോഗത്തിൽ സംസാരിച്ചു. ഇടുക്കി വിഷൻ, കുമളി. കാഞ്ചിയാർ പഞ്ചായത്ത് വാർഷിക പദ്ധതി ശില്പശാല നടന്നു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു ജോർജ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു ജോർജിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന വാർഷിക പദ്ധതി നിർവഹണ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വില്ലേജ് ഓഫീസർ, ജീവനക്കാർ, കൃഷിഭവൻ ജീവനക്കാർ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർ തുടങ്ങി പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിവിധ വകുപ്പുകളിലെ ജീവനക്കാരും യോഗത്തിൽ പങ്കെടുത്തു. നമുക്ക് ഏത് മാസം വേണമെങ്കിലും ഇത് എക്സ്പെൻഡിച്ചർ വരുത്താൻ പറ്റും. പക്ഷേ പ്രത്യേകത എന്താണ്? നമ്മൾ അതിന് പ്രിപ്പയർഡ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഈ വർഷം നമുക്കൊരു പ്രത്യേകത ഉണ്ട്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ജൂൺ മാസത്തിന് മുമ്പ് തന്നെ നമ്മുടെ അംഗീകാര പ്രക്രിയ ഏകദേശം പൂർത്തിയാക്കി. ഗ്രാമപഞ്ചായത്തിന്റെ 2017-18 വർഷത്തെ വാർഷിക പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് യോഗത്തിൽ ചർച്ച ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിക്കുന്ന പദ്ധതിയുടെ വേഗത്തിലും കാര്യക്ഷമമായ പൂർത്തീകരണം സാധ്യമാകുന്ന വിധങ്ങളും യോഗത്തിൽ ചർച്ചയായി. സംസ്ഥാന ഗവൺമെന്റിന്റെ തദ്ദേശ സ്വയംഭരണ മേഖലയിലെ പുതിയ പദ്ധതികളും ഇതിന്റെ ആവിഷ്കാര പരിപാടികളും ചർച്ച ചെയ്തു. ഇടുക്കി വിഷൻ ന്യൂസ്, കാഞ്ചിയാർ. കൊച്ചറ സെന്റ് ജോസഫ് സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നടന്നു. അസിദോർ പള്ളി വികാരി ഫാദർ ഡെന്നി നെടുമ്പതാലിൽ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കൊച്ചറ സെന്റ് ജോസഫ് LP സ്കൂളിലാണ് വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നടന്നത്. നെറ്റിത്തൊഴു ഇസിദോർ പള്ളി വികാരി ഫാദർ ഡെന്നി നെടുമ്പതാലിൽ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പഠനത്തിന്റെ ഭാഗമായി വ്യക്തികളെ തിരിച്ചറിയുക, അവരിൽ നിഷിദ്ധമായിരിക്കുന്ന, ദൈവം നിഷേധിച്ചിരിക്കുന്ന കഴിവുകളെ തിരിച്ചറിയുക, അതിനെ വളർത്തിയെടുക്കുക എന്ന വലിയ ലക്ഷ്യത്തോടുകൂടി പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റ്, ഹരിത ക്ലബ്ബ്, സയൻസ്, ആർട്സ് എന്നിങ്ങനെയുള്ള വിവിധ ക്ലബ്ബുകൾക്കാണ് ഇന്ന് തുറക്കം കുറിച്ചിരിക്കുന്നത്. PTA പ്രസിഡന്റ് ജോർജ് കുട്ടി ആന്റണി അധ്യക്ഷനായ യോഗത്തിൽ ആൻമരിയ ബിജോയി, ഹെഡ്മിസ്റ്റസ് സിസ്റ്റർ ആൻസില, ജാൻസി ജോസഫ്, ഡാൽഫിയ മരിയ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ചപ്പാത്ത് സെന്റ് പയസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഒരുമുറം പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി വിത്തുകളുടെ വിതരണം നടത്തി. ഓണത്തിന് ഒരുമുറം പച്ചക്കറി എന്ന സംസ്ഥാന കൃഷിവകുപ്പിന്റെ പുതിയ പച്ചക്കറി ഉൽപ്പാദന പദ്ധതിയുടെ ഭാഗമായിട്ടാണ്
കൃഷിഭവൻ അധികൃതരുടെ നേതൃത്വത്തിൽ ചപ്പാത്ത് സെന്റ് പയസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുരുന്നുകൾക്ക് പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് അംഗം ജാൻസി ചെറിയൻ വിത്തുകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാവരുടെയും വീട്ടിൽ പച്ചക്കറി ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മുടെ ഗവൺമെന്റ് ഈ പദ്ധതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. വെണ്ട, പയർ, പടവലം, ചീര, പച്ചമുളക്, ക്യാരറ്റ് തുടങ്ങിയ വിവിധയിനം പച്ചക്കറി വിത്തുകളാണ് വിദ്യാർത്ഥികൾക്ക് നൽകിയത്. വി എഫ് പി സി കെ വികസിപ്പിച്ചെടുത്ത വിത്തുകളാണ് ഓരോ പാക്കറ്റുകളിലാക്കി വിതരണം നടത്തിയത്. സ്കൂൾ അങ്കണത്തിൽ നടന്ന വിതരണ ഉദ്ഘാടനത്തിൽ പി ടി എ പ്രസിഡന്റ് സി ജെ സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ട്രെസി തോമസ്, സ്കൂൾ അധ്യാപകർ, മറ്റ് ജീവനക്കാർ തുടങ്ങിയവരും പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, കാഞ്ചിയാർ. ഈ വാർത്തയോടുകൂടി നാട്ടുവിശേഷം പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലയിലെ ഏറ്റവും വലിയ ഹോം അപ്ലയൻസ് ശൃംഖല ഹൈറേഞ്ച് ഹോം അപ്ലയൻസിൽ ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നിവയോടൊപ്പം ഗിഫ്റ്റ് ഐറ്റംസ്, ക്രോക്കറി ഐറ്റംസ്, ടോയ്സ് ഐറ്റംസ് എന്നിവയുടെ വിപുലമായ ശേഖരവും. കുട്ടികൾക്കായി ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റത്തോടു കൂടിയ കാറുകൾ, ബൈക്കുകൾ, നിങ്ങളുടെ അടുക്കളയെ അലങ്കരിക്കുവാൻ വിവിധ മോഡലുകളിലുള്ള പാത്രങ്ങൾ, ഷോക്കേസുകളിൽ മഴവിൽ വർണ്ണം പകരാൻ ഗിഫ്റ്റ് ഐറ്റംസ്, ഫ്ലവർ എന്നിവ മൂന്ന് നിരകളിലായി ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ ബഡ്ജറ്റിന് അനുയോജ്യമായവ തിരഞ്ഞെടുക്കുവാൻ ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്, സിറ്റി പ്ലാസ ബിൽഡിംഗ്, പഞ്ചായത്ത് മൈതാനിക്ക് സമീപം, പഴയ ബസ് സ്റ്റാൻഡ് റോഡ്, കട്ടപ്പന. ജാതി കർഷകന് ഇനി നഷ്ടങ്ങളുടെ കണക്ക് വേണ്ട. കാറ്റും മഴയും കൊടിയ വേനലും ഭയപ്പെടേണ്ടതില്ല. അധ്വാനത്തിന് ഫലം ലഭിക്കാൻ കാത്തിരിക്കുകയും വേണ്ട. ലോകത്താദ്യമായി ഒന്നിലധികം നാടൻ ജാതികളും കാട്ടുപത്രികളും അപ്രോച്ച് ക്രാഫ്റ്റ് ചെയ്ത് ഒറ്റമരമാക്കി ബഡ് ചെയ്തത്. എളുപ്പത്തിൽ കായ്ഫലം, ഇരട്ടിയിലധികം വിളവ്, കരുത്തുറ്റ പ്രതിരോധ ശേഷി, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിരവധി അവാർഡുകൾ. മികച്ച വിളവിനും അധിക ലാഭത്തിനും മൾട്ടിറൂട്ട് ജാതികൾ കൃഷി ചെയ്യുക. ചെറുകുന്നിൽ നഴ്സറി, കെഎസ്ഇബി സബ്സ്റ്റേഷൻ സമീപം, എൻവിച്ച് റോഡ്, ചാറ്റുപാറ, അടിമാലി. വളർന്നു വരട്ടെ ഒരു മൾട്ടിറൂട്ട് സംസ്കാരം.